എന്റെ ജീവൻ തിരികെ തന്നാൽ ഒരു വൈദികനായി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. ട്രെയിൻ യാത്രക്കിടയിൽ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ആളുകൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ 18-കാരൻ പ്രാർത്ഥിച്ചത് അതുമാത്രമായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം അത്ഭുതകരമായി മറുപടി നൽകി. 12 വർഷങ്ങൾക്കിപ്പുറം ദൈവത്തിന് കൊടുത്ത വാക്ക് നിറവേറ്റിയതിൻ്റെ സന്തോഷത്തിലാണ് ഒഡീഷയിലെ ബാന്ദ്രിയിലെ ചന്ദ്രാപൂർ ഇടവകാംഗമായ സനാതൻ മലാബിഷോയ്. ബെറാംപൂരിൽ നിന്ന് ബാലസോറിലേക്ക് യാത്ര ചെയ്യവെയാണ് സനാതൻ അപകടത്തിൽപ്പെട്ടത്. 2010ലായിരുന്നു അത്. പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന സനാതൻ കാൽ വഴുതി ട്രാക്കിലേക്ക് വീണു. വീഴ്ചയിൽ കാലിന് പരിക്ക് പറ്റി. പൊടുന്നനെയാണ് ഒരു ഗുഡ്സ് ട്രെയിൻ ട്രാക്കിലൂടെ വരുന്നത് സനാതൻ കണ്ടത്. ആളുകൾ ബഹളം വെച്ചെങ്കിലും പരിക്കേറ്റ കാലുമായി സനാതന് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഒരു വിധത്തിൽ ആളുകൾ അവനെ പിടിച്ചു കയറ്റിയതും ട്രെയിൻ കടന്നുപോയതും ഒരുമിച്ചായിരുന്നു. ബാഗും സർട്ടിഫിക്കറ്റുകളുമെല്ലാം അവിടെ വച്ച് നഷ്ടമായി. പരിക്കേറ്റ സനാതനെയും കൊണ്ട് ആളുകൾ അടുത്തുള്ള ആശുപത്രിയിലേക്ക് ഓടി. ആ യാത്രയിലാണ് സനാതൻ ദൈവത്തോട് ഈ പ്രാർത്ഥന നടത്തിയത്. ആശുപത്രിയിലെത്തി വിശദമായ പരിശോധനകൾ നടത്തിയെങ്കിലും സനാതന് കാര്യമായ പരിക്കുകൾ ഇല്ലായിരുന്നു എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തി. അത് തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിക്ക് സ്വർഗം നൽകിയ ഉറപ്പായാണ് സനാതന് തോന്നിയത്. ഞാൻ എൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞത് ആ അപകടത്തെ തുടർന്നായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം റായ്ഗഡ് രൂപതയിലെ ചന്ദ്രാപൂർ സെയിന്റ് മദർ തെരേസ ഇടവക ദേവാലയത്തിൽ വെച്ച് വൈദികനായി അഭിഷിക്തനായ ഫാദർ സനാതൻ പറഞ്ഞു. മിഷണറീസ് ഓഫ് ഫെയ്ത്ത് സഭാംഗമാണ് ഫാദർ സനാതൻ. 30 വൈദികരും സന്യസ്തരും 1500ലധികം വിശ്വാസികളും ഫാദർ സനാതന്റെ തിരുപ്പട്ട ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. 1982 ഡിസംബർ 25 അന്നാ മരിയ ആൻഡ്രിയാനിയും ഫാദർ ലൂയിജി ഡ്യൂലിയോ ഗ്രാസിയോട്ടിയും ചേർന്ന് ഇറ്റലിയിൽ രൂപീകരിച്ച മിഷണറീസ് ഓഫ് ഫെയ്ത്ത് സന്യാസ സമൂഹത്തിന് ഇന്ത്യയിൽ 2 പ്രൊവിൻസുകളും 35 വൈദികരുമുണ്ട്. കത്തോലിക്ക വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പുരോഹിതരെയും വിശ്വാസികളെയും സഹായിക്കാൻ ഈ സഭ സമർപ്പിതമാണ്. പ്രതിസന്ധിയിലായ പുരോഹിതരെ സഹായിക്കാനും ക്രിസ്തുവിലുള്ള എല്ലാ വിശ്വാസികളുടെയും ഐക്യത്തിനായി എക്യുമെനിസം വളർത്താനും ഇത് ലക്ഷ്യമിടുന്നു.